എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാനിന്ന് ഒരു അച്ചാറുണ്ടാക്കാനാണ്, നെല്ലിക്ക അച്ചാർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എല്ലാവരും ചെയ്യണ കാര്യമില്ലെന്ന്. പക്ഷെ ഞാൻ ചെറിയൊരു വ്യത്യാസമായ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് അത്യാവശ്യം നമുക്കൊരു അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണാമല്ലേ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, പുട്ടും കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ആവി വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പുട്ട് ഉറ്റി വയ്ക്കുകയാണ്. സ്റ്റീം വരുന്നുണ്ടോ? ഇങ്ങനെ ഓരോ നെല്ലിക്ക എടുത്തിട്ട് അങ്ങോട്ട് ഇടാം. ഉണ്ടോ നെല്ലിക്ക? എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് ഇതിൽ സ്റ്റീം കയറ്റാം. നമ്മുടെ നെല്ലിക്ക ഇങ്ങനെ നല്ലോണം വെന്ത് കിട്ടും. 3 മിനിറ്റ് കൂടുതലിടരുത് കേട്ടോ. ആ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെടുക്കാം, പുറത്തെടുക്കാം. നമ്മുടെ നെല്ലിക്ക പുട്ട് ആയതുകൊണ്ട് നോക്കാം കേട്ടോ. കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക. ഒരു 10 ലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും നമുക്ക് നെല്ലിക്ക ഇടാം. വീണ്ടും ഇതുമാതിരി നെല്ലിക്ക ഇട്ടാൽ നമുക്ക് വീണ്ടും സ്റ്റീമിലേക്ക് വയ്ക്കാം. ആ അങ്ങനെ നെല്ലിക്കെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം. തണുക്കാൻ വയ്ക്കാം കേട്ടോ കുറച്ച് നേരം. നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്കനെ ഓരോന്നിങ്ങനെ എടുത്തിട്ട് പിന്നെ മുറിച്ച് പീസുകളാക്കണം. അത് ഇങ്ങനെ ഒന്ന് വരയാം. എന്നിട്ട് അടുത്ത പോയിന്റ് വരഞ്ഞിട്ട് ഇങ്ങനെ തിക്കിയെടുത്താൽ മതി. അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് വരും. ഇതാ ഇതുമാതിരി അങ്ങനെ പീസുകൾ മാറ്റി മാറ്റിയിടാം. ഈ നെല്ലിക്ക ഞാൻ എന്തിനാണ് പുട്ടുംകോട്ടത്തേക്ക് പുഴുങ്ങിയെന്നറിയോ? നമുക്ക് വെള്ളമൊഴിച്ച് പുഴുങ്ങാം, പക്ഷേ അതിൻ്റെ സത്തും ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ പോകും. അപ്പോൾ സ്റ്റീം കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്തൊന്നും പോകില്ല, നമുക്കങ്ങനെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇഡ്ലിക്കളത്തിൽ പുഴുങ്ങിയാൽ പോരെയെന്ന്. എന്നാലും മതി, ഞാനൊരു രസത്തിന് വേണ്ടി പുട്ടും കുടത്തിൽ പുഴുങ്ങി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെല്ലിക്കെല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാം. ഇതിലേക്ക് വേണ്ട മസാലകൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. ഈ പൊടിയൊന്നും നമുക്ക് കയ്യിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. വെള്ളം തൊടണ്ട, വെറുതെ ഇത് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക മുറിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടാം. ഇതിനെ നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ഇത് നല്ലവണ്ണം ഇങ്ങനെ മിക്സായിട്ട് വരണം. ഇതിൽ തന്നെ കുറച്ച് വെള്ളം വരും. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ട് അത് നല്ലോണം പിടിക്കണം. ഇതിൽ ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന പിക്കിൾ പൗഡറൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പിക്കിൾ ഉണ്ടാക്കുന്നത്. മസാല എല്ലാം ഇതിലേക്ക് നല്ലോണം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്കിനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചുതരാം. വെളുത്തുള്ളി ആവശ്യത്തിന്, ഇത് 2 പൊളിച്ചാണ്, 2 മുറിച്ച വെളുത്തുള്ളിയാണ്. ഇഞ്ചിരി ചെറിയ കഷ്ണം, പിന്നെ 10 പച്ചമുളകും, 1 ചുവന്ന മുളകും, പിന്നെ ആവശ്യത്തിന് വേപ്പില. ഇത്ര സാധനങ്ങളാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഈ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശരി, നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. മുളക് അരിയുമ്പോൾ കുറച്ച് വലുപ്പം കൂട്ടിയരിയാം. ഇത് അച്ചാറിൽ നിന്ന് എടുത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുളകിന്. ഈ ഇത്രയും പച്ചമുളകളുടെ ഇടയിൽ ഒരു ചുമന്ന മുളക് വന്നപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചില്ലി ഓയിൽ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി ചെറുതായിട്ടൊന്നും മുരിഞ്ഞ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചമുളക് ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി വേപ്പര ഇതൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പലയും എല്ലാം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അത് മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ മസാല, നമ്മൾ വേറെ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അത് ലാസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ടോ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എരിവ് ആവശ്യത്തിന് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല തേച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മളിടുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. ശരിക്കും നല്ലോണം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഇട്ട് കൊടുക്കണം.
ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വിനീഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കള്ളൻ ചുരക്കയാണ്. നമുക്ക് ബാംഗ്ലൂര് ഇതിപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത് കള്ളൻ ചുരക്ക. നല്ല ടേസ്റ്റുള്ള ചുരക്കയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നാണ് പറഞ്ഞത്. സംഭവം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ഈ ഇടാൻ പോകുന്നത് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആരും ഇട്ടുവരെ ഇട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സാധാ അച്ചാറാണെങ്കിലും ഇതിപ്പോൾ ഓക്കെ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ്. നോക്കിയേ, ഇത് വൈനാണ്, മുന്തിരി വൈനാണ്, കുറച്ച് വൈൻ. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ വൈൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. വൈൻ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, പക്ഷേ ചൂടാറരുത്. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ വൈൻ ഒഴിക്കാം. ആ ഒരു സ്പെഷ്യൽ സ്മെല് വരുന്നുണ്ട് കേട്ടോ അച്ചാറിന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. വാ, സൂപ്പർ. അങ്ങനെ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.